നിങ്ങൾക്കെല്ലാം നമസ്കാരമുണ്ട്. സുമേഷ് പഴഞ്ഞികാരാണ്. ഞാൻ നിങ്ങളോട് കൊച്ചു കഥ പറയാൻ പോകട്ടെ. എന്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു പ്രത്യേക അനുഭവം. ഞാൻ നാട്ടിലേക്ക് പോകും. ഓരോരുത്തരുടെ അനുഭവങ്ങൾ ഓരോരുത്തരും തുറന്നു പറയുകയാണെങ്കിൽ മനസ്സ് വളരെ റിലാക്സാവും. അപ്പൊ ഞാനിവിടെ ഇരിക്കുമ്പോ ഒരു കഥ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. ജീവിത സാഹചര്യമായിട്ടുള്ള ആ കഥ നിങ്ങളായിട്ടൊന്ന് പറയും. ഒരു കൂട്ടുകാരനോട് ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു പെട്ടെന്നേ ഡാ എല്ലൊരു കൂട്ടുകാരനായിട്ട് ഭയങ്കര കമ്പനിയായിട്ട് നടന്ന സമയം നീ അവന്റെ കൂടെ നടന്നിട്ടെങ്കിൽ നിന്നെ വിറ്റ് കടയിൽ കൊടുത്തിട്ട് നീ പോലും അറിയില്ലേ നീ കച്ചവടമായ കാര്യം. അപ്പൊ പറഞ്ഞതിന് പിന്നീട് എനിക്ക് മനസ്സിലായ കാര്യം എന്താണ്? കാരണം എപ്പോഴും നമ്മള് ഒരു സ്വീറ്റായിട്ട് സംസാരിക്കുന്ന ആളാണ് ഒരിക്കലും തെരഞ്ഞെടുക്കാൻ പാടില്ല. അധികം നമ്മുടെ ഒപ്പം നടന്നു. കാരണം നമ്മുടെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. ഒരിക്കലും അങ്ങനത്തെ കുറച്ച് ഹാർഡാണെങ്കിൽ അല്ല കുറച്ച് പരിക്ക് എന്താ പറയാ പരിക്കുമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ അങ്ങനത്തെ ഉള്ള ആൾക്കാരായിട്ട് നിങ്ങൾ കൂട്ടിക്കൊടുക്കുക. പ്രശ്നങ്ങളുണ്ടാകില്ല. എന്റെ അനുഭവത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കാൻ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒപ്പമുള്ള ആള് ഞാനും അവനും എന്ന് പറയുകയാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്ത പണി എന്തോ വരുന്നത്. കാരണം ഈ പ്രത്യേക സാഹചര്യങ്ങളിൽ ജീവിതത്തിലെ അനുഭവങ്ങൾ ഓരോന്നും തുറന്നു പറയുമ്പോൾ ഇതും നിങ്ങൾക്കും സംഭവിച്ചിരിക്കും. എപ്പോഴും ഒരു സുഹൃത്തിനെയും ഒരു കുടുംബത്തിനെയും ആരും തിരഞ്ഞെടുക്കാനില്ല. വളരെ സ്വീറ്റായിട്ട് സംസാരിക്കുന്നവരിൽ ഒപ്പം കൂട്ടാണ്ടിരിക്കുക. അവരേനായിട്ട് കമ്പനി ആകുമ്പോൾ 10 പ്രാവശ്യം 100 പ്രാവശ്യം ശ്രദ്ധിക്കുക. ജീവിതത്തിൽ നിങ്ങൾക്ക് നല്ലത് മാത്രമേ വരുന്നു. കാരണം ഓരോരോ അനുഭവങ്ങളാണ് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ നിങ്ങളോട് പറഞ്ഞത്. കാരണം എല്ലാവരെയും ഞാൻ ഒരിക്കലും പറയില്ല കേട്ടോ. എല്ലാവരും അങ്ങനെയാണെന്നല്ല. കാരണം 99% പേരും ഞാൻ പറഞ്ഞു ഇപ്പോഴത്തെ ഒരു കലിയുഗം കാര്യസാധ്യം മാത്രമല്ലായിരുന്നു. പ്രത്യേകിച്ച് നുണ പറയണം. ഇപ്പൊ ഇപ്പോഴെന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായിടാ ഇന്ന കാര്യമുണ്ട് കൂടെ എല്ലാ കാര്യങ്ങളും ഏറ്റവും സെഡ് തുറന്നു പറഞ്ഞാൽ ആസ് എ ഫ്രണ്ട് അല്ലാണ്ട് നമ്മളൊപ്പം നടന്നിട്ട് അവരുടെ പ്രശ്നങ്ങൾ വേറെ ആളുകൾ നമ്മളറിയാണ്. അതൊരു വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യം. എത്രമാത്രം പറയാമോ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. ഞാനും ശ്രദ്ധിക്കും നിങ്ങളും ശ്രദ്ധിക്കും. നിങ്ങളുടെ അനുഭവങ്ങൾ ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റിലൂടെ പറയും. ഇന്ന് ഈ വീഡിയോ ഫ്രണ്ട്ഷിപ്പിന് വേണ്ടിയിട്ട് നല്ല നല്ല ബന്ധങ്ങൾ നിലനിർത്താനും ദൃഢതയോടുകൂടി കൊണ്ടു നടക്കാനും ഇതുപോലത്തെ പാളിച്ചകൾ പറ്റിന ആ പാളിച്ചകൾ മാറ്റിയിട്ട് മുന്നോട്ട് പോകാനും വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കുന്നു. നന്ദി. നമസ്കാരം. സുമേഷ് പണിക്കർ.